My dear friends, I welcome all of you to 8th standard English class. നമ്മൾ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനകം നിരവധി ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞു. ഐ തിങ്ക് യു ക്യാൻ ഫോളോ ഓൾ ദാറ്റ് ക്ലാസ്സസ് ടെലികാസ്റ്റഡ് ഇൻ അവർ വിക്ടർ ചാനൽ. എന്നാലും ചില കുട്ടികൾ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് മാഷ് ആദ്യം നടന്ന ക്ലാസ്സിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. നൗ ഇൻ ദിസ് വീഡിയോ ഐ ട്രൈ ടു ഷെയർ ദി ഐഡിയാസ് ദാറ്റ് ഷെയർഡ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ് ഇൻ അവർ ഓൺലൈൻ വീഡിയോ ക്ലാസ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. രണ്ട് പാർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലെ മൂന്ന് യൂണിറ്റുകളാണുള്ളത്, യൂണിറ്റ് വൺ, യൂണിറ്റ് ടു, യൂണിറ്റ് ത്രീ. അങ്ങനെ മൂന്ന് യൂണിറ്റ് അടങ്ങുന്ന ഒന്നാമത്തെ പാർട്ടും അതിനുശേഷം രണ്ടാമത്തെ പാർട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിലെ രണ്ട് യൂണിറ്റുകൾ, യൂണിറ്റ് നാല്, യൂണിറ്റ് അഞ്ച്, മൊത്തത്തിൽ അഞ്ച് യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഈ ഓരോ യൂണിറ്റിലും വീണ്ടും അതിനെ മൂന്നോ നാലോ അധ്യായങ്ങളായിട്ട്, ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദി ഫസ്റ്റ് യൂണിറ്റ്, ഇൻ ദി ഫസ്റ്റ് പാർട്ട് വി ക്യാൻ സീ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ക്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് ഒന്നാമത്തെ യൂണിറ്റ്. ഒന്നാമത്തെ പാഠത്തിലെ നമ്മൾ ക്യൂസ് ആൻഡ് വ്യൂസ്, വർണ്ണങ്ങളും കാഴ്ചകളും എന്നാണ് ആ അധ്യായത്തിന്റെ, യൂണിറ്റിന്റെ ടൈറ്റിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ അധ്യായത്തിലെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കലകൾക്ക് ഉള്ള പ്രാധാന്യത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ കലകൾക്കുള്ള പ്രാധാന്യം എന്താണ്? എന്താ കല എന്ന് പറഞ്ഞാലേ ആർട്സ്. വ്യത്യസ്ത കലകളുണ്ട് അല്ലേ, നമുക്കൊക്കെ വ്യത്യസ്തമായ ഹോബീസ് ഉള്ളവരാ. ഹോബി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവ് സമയ വിനോദം. നമ്മളൊക്കെ പലരും പലതരത്തിലുള്ള വിനോദങ്ങൾ ഏർപ്പെടാറുണ്ട്. ചില ഒഴിവിട്ട സമയമൊക്കെ നന്നായിട്ട് വായിക്കും, പുസ്തകങ്ങളൊക്കെ റീഡിങ് ഒരു ഹോബി ആക്കിയ കുട്ടികളുണ്ട്. ചിലർ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യും, സ്റ്റാമ്പുകൾ ശേഖരിക്കുക. ചിലർ കോയിൻ കളക്ഷൻ, ചിലർ ഫെതേഴ്സിന്റെ കളക്ഷൻ, ചിലരെന്ത് ചെയ്യും നന്നായിട്ട് സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ ചെയ്യും, തുന്നല്, ചിലർ പെയിന്റിങ് ചെയ്യും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹോബീസ് നമുക്കൊക്കെ ഉണ്ട്. ഒഴിവിടുന്ന സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്ന എന്താണ് ഹോബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ അധ്യായത്തില് കലകൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെ കുറിച്ച്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ആർട്സ് ഇൻ അവർ എവറിഡേ ലൈഫ്, അതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ദർ ആർ ഡിഫറെന്റ് ആർട്സ് ഇൻ അവർ ലൈഫ്. വ്യത്യസ്തമായ കലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലർ പെയിന്റിങ് നടത്തും, ചിലർ നന്നായിട്ട് വായിക്കും, ചിലർ നന്നായിട്ട് എഴുതും, ചിലർ നന്നായിട്ട് ഡാൻസ് ചെയ്യും, ചിലർ നന്നായിട്ട് എന്ത് ചെയ്യും അവര് സ്വിമ്മിങ് നടത്തും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹോബീസ് ഉള്ള ആളുകളുണ്ട്. ഒരു കലാകാരൻ എങ്ങനെയാണ് പ്രശസ്തനായിത്തീരുന്നത്? ഹൗ ആൻ ആർട്ടിസ്റ്റ് ബിക്കെയിം ഫേമസ്, എങ്ങനെയാണ് ഒരു കലാകാരൻ ഒരു കീർത്തി കേട്ട കലാകാരനായി തീരുന്നത്? അദ്ദേഹം ഒരു കലാകാരൻ, ഒരു പ്രശസ്തനായി തീരുന്നത് എപ്പോഴും അദ്ദേഹം ചെയ്ത ഒരു കല, ആ കലാസൃഷ്ടി അത്രമാത്രം അപാരമായ കഴിവുള്ളതാണെന്ന് മറ്റുള്ളവരെ വിലയിരുത്തുമ്പോഴാണ് ഒരു കലാകാരൻ എന്തായിത്തീരുന്നത്, അദ്ദേഹം ലോകപ്രശസ്തനായിത്തീരുന്നത്. അപ്പം നമ്മൾ പറയും സെലിബ്രിറ്റി എന്ന് പറയും അല്ലേ, പ്രശസ്തനായി തീരാണ്. അങ്ങനെ കലാകാരന്മാർ പലരും പ്രശസ്തനായി തീർന്നിട്ടുണ്ട്. എന്താണ് കല? ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒന്നാണ് കല. അത് പെർമനന്റ് ആണ്, സ്ഥിരമായ ഒന്നാണ്. അവിടെ യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളൊന്നുമില്ലാത്തതാണ്. ജാതി മതവർഗ വ്യത്യാസമൊന്നുമില്ല, കല എന്നും സ്ഥിരമാണ്. അത് മനുഷ്യന്റെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നു, അത് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് കല. ഇതൊക്കെയാണ് കലയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന നിർവചനം. ലോകപ്രശസ്തരായ നിരവധി ആർട്ടിസ്റ്റുകളെ കുറിച്ച് പിന്നീട് ഈ പാഠത്തിൽ നമ്മൾ ടീച്ചർ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാരെ, സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാരെ കുറിച്ച് അത് ഏറ്റവും ആദ്യം കാണിക്കുന്ന ഒരു കലാകാരനുണ്ട് അല്ലേ, അത് രാജ രവിവർമ്മയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പെയിന്റിംഗ് ഉണ്ട്, എ മദർ ആൻഡ് എ ചൈൽഡ്, ഒരു കുട്ടിയും അമ്മയും അല്ലെ, ഒരു അമ്മയും കുട്ടിയും എന്നടങ്ങുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെയിന്റിങ്, അതി മനോഹരമായ രാജരവിവർമ്മയുടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പ്രശസ്തമായ
ഒരു പെയിന്റിംഗ് കൂടെ ടീച്ചർ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ ക്ലാസ്സിൽ. അത് ഏതാണെന്ന് പറയാമോ? വെരി ഗുഡ്. അത് മഹാഭാരത ഇതിഹാസത്തിലെ ദമയന്തിയും അരയനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രവും കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും കാണുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ കാണുന്നത് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ്, സംഗീതജ്ഞരുടെ ഒരു കൂട്ടം. ഗാലക്സി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ സംഗീതജ്ഞര്. ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസിന്റെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു പെയിന്റിങ് ചിത്രം കാണിക്കുന്നുണ്ട്. പിന്നെ വിൻസെന്റ് വാൻഗോയുടെ ഫോട്ടോ, സോവററ്റ് സൺസെറ്റ് എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിൻസെന്റ് വാൻഗോയുടെ തന്നെ മറ്റൊരു മനോഹരമായ പൊട്ടാറ്റോ ഈറ്റേഴ്സിന്റെ ചിത്രവും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചിത്രം കൂടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിതാണ് ഒരു ചിത്രം നമ്മൾ കാണിച്ചിട്ട് നിങ്ങൾ അതിൽ എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം. ആ ചിത്രത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പലരും പറയും, ഞാനൊരു വയസ്സായ ഒരു മനുഷ്യനെ കാണുന്നു. ഐ സീ ആൻ ഓൾഡ് മാൻ ഇൻ ദാറ്റ് പിക്ചർ എന്ന് പറയുന്നു പലരും. പക്ഷെ വേറെ ചിലർ പറയുന്നു, ഞാനതിൽ എന്ത് കാണുന്നു, രണ്ട് വീടുകൾ കാണുന്നു, ഒരു മരം കാണുന്നു, പിന്നെ ഒരാളെ കാണുന്നു, ഒരാളവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നു, അതിൻ്റെ അടുത്തൊരു ആടിനെ കാണുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് സംശയം, ഒരേ ചിത്രം തന്നെ നോക്കിയിട്ട് ഒരാൾ പറയുന്നു നിന്ന് ഞാനതിലൊരു പ്രായമായ ഒരു മനുഷ്യനെ കാണുന്നു എന്ന് പറയുന്നു. അതേ ചിത്രം നോക്കി മറ്റൊരാൾ പറയുന്നു, ഞാനതിൽ രണ്ട് വീട് കാണുന്നുണ്ട്, ഒരു ആളിരിക്കുന്നതായിട്ട് കാണാനുണ്ട്, ഒരു ആടിനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരേ ചിത്രത്തിൽ തന്നെ അല്പം കൂടി സൂക്ഷ്മമായി നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. അത് വളരെ ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. വീണ്ടും ഒരു ചിത്രം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കിയിട്ട് വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ആ ചിത്രത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു വയസ്സായ മനുഷ്യനെ കാണുന്നു എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. അതേ ചിത്രം തന്നെ നോക്കിയിരിക്കുന്ന മറ്റു കുട്ടി പറയുന്നു, ഞാനതിലെ കുതിരപ്പുറത്ത് തൊപ്പി വെച്ച് വരുന്ന ഒരാളെ കാണുന്നു, കൂടാതെ ഒരു നദി ഒഴുകി പോകുന്നതായിട്ട് കാണുന്നു, ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നു. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷ്മമായ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ആ വയസ്സായ മനുഷ്യനെ കണ്ട ആ ചിത്രത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഒരു കാഴ്ച നമുക്ക് അതിൽ കിട്ടും. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തൊപ്പി വെച്ച് കുതിരപ്പുറത്ത് വരുന്ന ഒരാളെയും അവിടെ താഴെ കിടന്നുറങ്ങുന്ന ഒരാളെയും ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആ ചിത്രം വരച്ച കലാകാരൻ്റെ ഒരു മനോഹരമായ കഴിവാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെ പോലും, വളരെ നിസ്സാരങ്ങളായ സൂക്ഷ്മങ്ങളായ കാര്യങ്ങളെ പോലും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ചിത്രത്തെ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ് കാണുന്നത്. അപ്പം ഇത്രയുമാണ് അവിടെ തുടക്കത്തിൽ നമ്മൾ ആ ചർച്ചയിലെ ടീച്ചറെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്നുകൂടെ കണ്ട് മാഷിപ്പി പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ ഈ പറയുന്ന ചിത്രങ്ങൾ നോക്കി ഈ പറയുന്ന ആശയങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കുറിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിനെക്കുറിച്ച് ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് മാഷ് സംസാരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിവർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് 1, പാർട്ട് 2, അതിൽ തന്നെ പാർട്ട് 1 മൂന്ന് യൂണിറ്റുകളുണ്ട്. അതിലൊന്നാമത്തെ യൂണിറ്റായ ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് കടന്നു വരിക. ആ യൂണിറ്റിലെ ആദ്യം പറയുന്നത് എന്താണ്, ദി മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന വർണ്ണങ്ങളും കാഴ്ചകളും എന്ന് പറയുന്ന അധ്യായത്തിലെ കുറേ കാര്യങ്ങൾ മാഷ് പറഞ്ഞത് നിങ്ങളൊന്ന് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ചിത്രങ്ങൾ നോക്കുക. വീണ്ടും അടുത്ത ദിവസം കാണാം. ഇതിനകം തന്നെ നിങ്ങൾ വായിച്ച ഭാഗത്തു നിന്നും പുതുതായിട്ട് കണ്ടെത്തുന്ന വാക്കുകൾ, ഉദാഹരണത്തിന് ഹ്യൂസ് ആൻഡ് വ്യൂസ് വർണ്ണങ്ങളും കാഴ്ചകളും ഇതുപോലുള്ള വാക്കുകൾ കണ്ടെത്തി അതിനോട്ട് ബുക്കിൽ കുറിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്.